കാർ അമിത വേഗതയിലായിരുന്നു. തൊട്ടു മുമ്പിൽ ഒരു വളവുണ്ടെന്ന് ഡ്രൈവർ അറിഞ്ഞില്ല. പെട്ടെന്നാണ് അപകടം സംഭവിച്ചത്. അപകടത്തിന്റെ സിസിടിവി ദൃശ്യം ആദ്യമൊന്ന് കാണാം. പത്തനംതിട്ട കൈപ്പട്ടൂർ പുത്തൻ കുരിശിന് സമീപമാണ് കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിൽ ഇടിച്ചു മറിഞ്ഞത്. കാറിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞ്, കുഞ്ഞിന്റെ മാതാപിതാക്കൾ, മുത്തശ്ശി എന്നിവർ ഉണ്ടായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ നാല് വീലുകളും മുകളിലേക്കായി മറിഞ്ഞു കിടന്നിരുന്ന കാറിൽ നിന്നും എല്ലാവരെയും പുറത്തെടുത്തു. ആറുമാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ കാറിലുണ്ടായിരുന്ന ആർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല. കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു കാർ. അപകടത്തിന് ശേഷം പെട്ടെന്ന് തന്നെ തങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പ്രദേശവാസി ബാബുജി പറഞ്ഞു. ഇന്നലെ ഞാൻ റൂമിലിരിക്കുവായിരുന്നു. അപ്പോൾ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ തട്ടി ഒരു കാറ് മറിഞ്ഞു വീണു. മറിഞ്ഞെന്ന് പറഞ്ഞാൽ വീല് നാലും മുകളിലായിരുന്നു. ആൾക്കാരെ അവിടുന്ന് ആൾക്കാരെ വലിച്ചിറക്കുക, ഇവിടെ നിന്ന് ഒന്ന് രണ്ട് പേരൊക്കെ ഓടി വന്ന് വലിച്ചിറക്കുമായിരുന്നു. അതിനകത്തിൽ ഡ്രൈവറ്, പുള്ളിയുടെ ഭാര്യ, ഒരു ആറുമാസമുള്ള ഒരു കുഞ്ഞ്, പിന്നെ ഒരു പ്രായമുള്ളൊരു സ്ത്രീ, രണ്ട് കൊച്ചുപിള്ളേർ. എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് റോഡ് സേഫ്റ്റിയുടെ ഒരു സൈൻ ബോർഡോ അല്ലെങ്കിൽ ഒരു ബമ്പോ എന്തെങ്കിലും അത്യാവശ്യമാണ്. ഇത് വർഷങ്ങളായി ഇവിടുത്തെ പല ആൾക്കാരോടും പറയുന്നുണ്ട്, മെമ്പർമാരോട് പറയുന്നുണ്ട്, ഒന്നും സാധിച്ചു തരുന്നില്ല. വളവുള്ളതിനാൽ ഈ ഭാഗത്ത് അപകടം സ്ഥിരമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അല്ലേ, ഈ അപകടം ഉണ്ടെന്നും ഈ വളവുണ്ടെന്നും അറിയാൻ ഒരു സിഗ്നലോ ഒന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഈ ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, അല്ലാത്തവർക്ക് അറിയാം. അല്ല, അവിടുന്ന് ഇങ്ങനെ വന്ന് ഇടിച്ചാടും എന്നും ഞങ്ങളുടെ ഗതി ഇത് തന്നെ. ഞങ്ങളുടെ ഗേറ്റ് അടയത്തില്ല, താഴെ മതിൽ ഇടിച്ച് അവരുടെ അകത്തോട്ട് കയറി. അവിടെ അവിടെ ഒന്ന് ചോദിച്ചു നോക്ക, പല പ്രശ്നമാണ് ഞങ്ങൾക്ക് ഈ വളവിന് താമസിക്കുന്നത്. പക്ഷെ സൂക്ഷിച്ചു പോകുന്നവർക്കൊന്നും ഇതുവരെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ കള്ളു കുടിച്ചു വരിക, അല്ലെ അങ്ങനെയുള്ളവരാ രാത്രി വന്ന് ഇവിടെ കയറുന്നത്. വളവിനോടൊപ്പം നല്ല ഇറക്കവുമാണ് ഈ ഭാഗത്ത്. കാർ ബ്രേക്ക് ഇട്ടതിന്റെ പാടുകൾ റോഡിലുണ്ട്. ഇറക്കമിറങ്ങി വരവേ നിയന്ത്രണം വിട്ട് നേരെ മതിലിലേക്ക് കാർ ഇടിച്ച് കയറുകയായിരുന്നു. ഇന്നലെ നടന്ന കാറപകടത്തിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. പരിചിതമല്ലാത്ത റോഡുകളിൽ, പ്രത്യേകിച്ച് വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള റോഡുകളിൽ ഡ്രൈവർമാർ അല്പം വേഗത കുറച്ച് യാത്ര ചെയ്യുക. വീട്ടു ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, എൻ റിപ്പോർട്ടർ പത്തനംതിട്ട.